ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു എങ്ങനെ നമ്മൾക്ക് വേണ്ടി ദൈവം സൗജന്യമായിട്ട് എന്നാ പാപമോചനവും അതുവഴി ഉള്ള നീതീകരണവും നിത്യജീവനും ദൈവം സൗജന്യമായിട്ട് തന്നു. പക്ഷേ ആ സൗജന്യമായിട്ട് തരുവാനായിട്ട് ദൈവം ഒരു വില കൊടുക്കേണ്ടി വന്നു. പിതാവ് സ്വന്തം പുത്രനെ ബലിവസ്തുവായിട്ട് വിട്ടുതന്നു തന്നു എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. അതുപോലെ തന്നെ യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതമനുസരിച്ച് എളിമപ്പെട്ട് നമ്മളെപ്പോലെ ആയി ഈ ലോകത്തിൽ ജനിച്ച് ഹല്ലേലൂയ പീഡാസഹനം ഒടുക്ക മരണം വഴി നമുക്ക് നിത്യജീവൻ നമുക്ക് സൗജന്യമായിട്ട് തന്നു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം ഇതാണ്, ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 3:16 വചനം പറയുന്നത് ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു. ഗോഡ് സോ ലവ് ദ വേൾഡ്. ഈ വേൾഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം യേശു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ലോകത്തെ ഉള്ള ആൾക്കാരെ സ്നേഹിച്ചു, എന്നിട്ട് യേശു ക്രിസ്തുവിനെ നൽകി എന്നല്ല പറയുന്നത്. മനുഷ്യരാശിക്ക് മുഴുവൻ ജീവന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ നൽകപ്പെട്ടത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പുള്ളവർ എങ്ങനെ നീതീകരിക്കപ്പെടും. ഹല്ലേലൂയ, ഇത് വലിയൊരു ആത്മീയ ഇതാണ്. നമുക്കൊരു വെളിപാട് കിട്ടണം. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം ഒരു വെളിപാട് തരിക. പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തു ജനിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ രക്തത്താൽ ജീവനുള്ളൂ പാപമോചനമുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സമയമില്ല, ദൈവത്തിന് സമയമില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എബ്രായർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ വചനത്തിന് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ ഒന്നു തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള സമയം ആ ഒരു കാലാവധിയും ഈ ലോകമെല്ലാം അവസാനിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാലാവധിയും എല്ലാം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്യാൻവാസിലാണ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിലാണ് ദൈവത്തിനെല്ലാം കാണാം. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് സമയപരിധികളൊന്നുമില്ല. There is no limitation of time. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ആ വേൾഡ് മനുഷ്യരാശിയെ മുഴുവനെ ഉൾക്കൊള്ളുന്നതാണ്. അല്ലല്ലേ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. വിശ്വാസം അനുസരിച്ചിട്ടുള്ള നീതിയുടെ ജീവിതമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അല്ലാതെ മതം പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുക നിയമം പറയുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടൊന്നുമല്ല. ദൈവത്തിനോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും അതാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ രക്ഷിക്കുന്നത്. ആ രക്ഷ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വെളിപ്പെട്ടത് നമുക്കറിയാം 2020 മുമ്പാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചൊക്കെ വചനത്തിൽ പ്രവാചകന്മാർ വഴിയൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യേശു ക്രിസ്തു ജനിച്ച് മരിക്കുന്നതിന് മുമ്പുള്ള കാലാവധി ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ വഴിയുള്ള ആ കൽപ്പനകളും വചനങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നവർ അവരും ഒരു വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്. അല്ലാതെ അവരെല്ലാവരും നശിച്ചുപോയി യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ളവർക്ക് മാത്രമേ ജീവൻ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ റോമൻസ് 3:16 വചനം പറയണം, ദൈവം യേശു ക്രിസ്തു ജനിച്ച് യേശു ക്രിസ്തുവിന് മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ളവർ എല്ലാവരെയും ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ അവർ നശിക്കാതെ അവർക്ക് നിത്യജീവൻ കിട്ടുമെന്ന് പറയണം. പക്ഷേ അവിടെ അങ്ങനെ ഒരു ലിമിറ്റേഷനോ റിസ്ട്രിക്ഷനോ ഇല്ല. മനുഷ്യരാശിയെ മുഴുവൻ ദൈവം സ്നേഹിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് റോമർക്കുള്ള ലേഖനം 5:15 വചനം ഒന്ന് വായിക്കാം. But the free gift is not like the offense. For by one man's offense many died, much more the grace of God and the gift by the grace of the one man, Jesus Christ, abound to many. നമുക്കറിയാം ഈ മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ ആ സൗജന്യമായ ഒരു ദാനം അത് ആ ലംഘനത്തെ പോലെയല്ല. അപ്പോൾ ഈ ലംഘനം എന്നാണ് സംഭവിച്ചത്? ആദ്യ മനുഷ്യനല്ലേ, ആദവും ഔവയും ആണ് ലംഘനത്തിൻ്റെ ഉത്ഭവം അല്ലേ. പിതാക്കന്മാർ തന്നെ പറയാം, മാതാപിതാക്കന്മാരെന്ന് പറയാം, ലംഘനത്തിൻ്റെ മാതാപിതാക്കന്മാർ ആദവും ഔവയാണ്. ആ ലംഘനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സൗജന്യമായ ദാനം യേശു എന്ന് പറയുന്നത് അവിടെ പറയുന്നത്
ആ ലംഘനത്തെ പോലെയല്ല. കാരണം ഒരു വ്യക്തിയുടെ ഒരു ലംഘനത്താൽ എല്ലാവരും മരിച്ചെങ്കിൽ അതിനേക്കാൾ ഏറെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു മനുഷ്യനാൽ വഴി, അത് യേശു ക്രിസ്തു വഴി, ദൈവത്തിൻ്റെ കൃപ എല്ലാവരും എല്ലാവരും വ്യാപരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മരിച്ചവരിൽ പോലെയല്ല, പക്ഷേ ആ മരിച്ചവരിലും ദൈവത്തിൻ്റെ കൃപ യേശു ക്രിസ്തു വഴി വ്യാപരിക്കുമെന്ന് പറയുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ മരണം വഴിയുള്ള നീതീകരണം, ദൈവത്തിൻ്റെ വചന ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസം വഴി ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ആ നീതീകരണം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവർക്കും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അടുത്ത വചനം പറയുന്നത്, ആൻഡ് ദ ഗിഫ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ദ ലൈക്ക് ദാറ്റ് വിച്ച് കെയിം ത്രൂ ദ വൺ ഹു സിൻഡ്. അത് പറയുന്നുണ്ട്, ഈ ദാനം പാപം ചെയ്ത ആ വ്യക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതുപോലെയല്ല. ഫോർ ദ ജഡ്ജ്മെൻറ്റ് വിച്ച് കെയിം ഫ്രം വൺ ഒഫൻസ് റിസൾട്ടഡ് ഇൻ കോണ്ടംനേഷൻ. കാരണം ആ ഒരു നിയമലംഘനത്തിൽ നിന്ന് അല്ലെങ്കിൽ ലംഘനത്തിൽ നിന്ന് വന്ന ആ വിധി, ഹാലലൂയ ഹാലലൂയ, എല്ലാവരുടെയും എന്നാ പറയുന്നത് വിധിക്ക് വേണ്ടി ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ സൗജന്യമായ ദൈവത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലുള്ള സൗജന്യമായ വന്നിരിക്കുന്ന ആ ഒരു നീതീകരണം, ഹാലലൂയ, ഈ പാപലംഘനം വഴി കുറ്റം വിധിക്കപ്പെട്ടവർക്കും നീതീകരണം കിട്ടും. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് ആദ്യം ഒരു വായിക്കാം. ഫോർ ദ ഫ്രീ ഗിഫ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ദി ഒഫൻസ് ഫോർ ഇഫ് ബൈ വൺ മാൻസ് ഒഫൻസ് മെനി ഡൈഡ് മച്ച് മോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗിഫ്റ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ദി വൺ മാൻ ജീസസ് ക്രൈസ്റ്റ് അബൗണ്ട് ടു മെനി ആൻഡ് ദ ഗിഫ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് വിച്ച് കെയിം ത്രൂ ദി വൺ ഹു സിൻഡ് ഫോർ the judgment which came from one offense resulted in condemnation, but the free gift which came from many offenses resulted in justification. Many offenses nya pala pala niyamalanganathil ninnum ulla adinellathinum ennu vachal yesu christu jenichu marikkunnathinu munpulla langanathinum adu kaniyittulladhinum ellathinum oru neediyikaranam yesu christu ninnu namukku kittukanam. ഹാലലൂയ. നമുക്ക് അതേ വചനം തന്നെ മലയാളത്തിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഹാലലൂയ, റോമർക്ക് ലേഖനം 5-ാം അധ്യായം. ഹാലലൂയ, 15-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് അത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഒരുവൻ്റെ അടുത്ത വചനം 16 ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവൻ്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം അഗാധമായ കൃപദാനമാകട്ടെ നീതീകരിക്കുന്നു കരുണമായി. ഹല്ലേലൂയ. മലയാളം വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആദാമിൻ്റെ പാപം വഴി മനുഷ്യന് ശിക്ഷയുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ആദാമിൻ്റെ പാപത്തിൽ ജനിച്ചു വീണ മനുഷ്യരാശി വളരെയേറെ പാപം ചെയ്തിട്ടുണ്ട് എങ്കിലും, ആ പാപത്തിൽ നിന്നൊക്കെ നമുക്ക് യേശു ക്രിസ്തു വഴി ഒരു നീതീകരണം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, ദൈവം നീതിമാനാണ്. ആ നീതിയുടെ അടിസ്ഥാനത്തിൽ ദൈവം, ഹല്ലേലൂയ, നമുക്ക് ഈ പഴയ പാപങ്ങളെ ഓർക്കാതെ ദൈവം നമ്മളെ നീതീകരിക്കുന്നൊരു ദൈവമാണ്. ഇതിനെല്ലാം അതിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസമാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ ഒരു ആശയം പറഞ്ഞില്ലേ, എങ്ങനെ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു നീതീകരണം ഉണ്ടാകുക, ആ നീതീകരണത്തെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് എബ്രായർക്കുള്ള ലേഖനം 11-ാം അധ്യായം 13-ാം വചനത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം എബ്രായർക്കുള്ള ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ.
അവിടെ തുടങ്ങുന്നതിന് ഏബിളിൻ്റെ വിശ്വാസം തുടങ്ങുന്നുണ്ട്, പിന്നെ ഏനോക്കിൻ്റെ വിശ്വാസം, പിന്നെ പറയുന്നുണ്ട് എബ്രഹാമിൻ്റെ വിശ്വാസം, നോവായുടെ വിശ്വാസം. അങ്ങനെ വിശ്വാസ വീരന്മാരെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്, ഒരു അധ്യായമാണ് എബ്രായക്ക് ലേഖനം 11-ാമത്തെ അധ്യായം. അവിടെ 13-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, ദീസ് ഓൾ ഡൈഡ് ഇൻ ഫെയ്ത്ത്, നോട്ട് ഹാവിംഗ് റിസീവ് ദ പ്രോമിസസ്, ബട്ട് ഹാവിംഗ് സീൻ ദം എ ഫാർ ഓഫ്, വെയർ അഷ്യൂർഡ് ഓഫ് ദം, എംബ്രേസ് ദം ആൻഡ് കൺഫെസ് ദാറ്റ് ദേ വെർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് ഓൺ ദി എർത്ത്. ഹല്ലേലൂയ. അപ്പോൾ ഇവരൊക്കെ അങ്ങ് ദൂരെ നിന്ന് ഈ വിശ്വാസം വഴി, അവർ വിശ്വാസത്തിലാണ് മരിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ ഒരു വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്നാ ഏബിള്, ഏണോക്ക്, നോവ, അവരൊന്നും ജീവിച്ചിരിക്കുന്ന കാല അവരെല്ലാവരും യേശു ക്രിസ്തു ജനിച്ചതിന് മുമ്പ് ഉള്ള ഒരു കാലത്തിലാണ് അവർ ജീവിച്ചത്, ജനിച്ച് മരിക്കുകയും ചെയ്തത്. അപ്പോൾ അവരെക്കുറിച്ചാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവരെല്ലാവരും വിശ്വാസത്തിലാണ് ജീവിച്ചതെന്ന്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 11-ാമത്തെ അധ്യായം വായിക്കും, ഞാൻ മലയാളത്തിലൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. 11-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് നമ്മളോട്, ഹല്ലേലൂയ, ഇവരെല്ലാവരും വിശ്വാസത്തോടെയാണ് മരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവരെല്ലാവരും എന്ന് വെച്ചാൽ ഏബിള്, നോ ഏനോക്ക്, നോവ, ഇവരെല്ലാവരും വിശ്വാസത്തിലാണ് മരിച്ചതെന്ന്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് ഈസ് ഗോഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്, ആ ദൈവത്തിൽ വിശ്വസിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം. അപ്പോൾ പറയുന്നു, ഇവരെല്ലാവരും വിശ്വാസത്തോടെയാണ് മരിച്ചത്, അവർ വാഗ്ദാനം ചെയ്തപ്പെട്ടത് പ്രാപിച്ചില്ല. അവർക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും അവർക്ക് പ്രാപിക്കാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം മുതൽ, അവിടെ മുതൽ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ. പക്ഷേ ഇവരുടെ കാലാവധിയിൽ ആ രക്ഷകൻ ഫിസിക്കലായിട്ട് വെളിപ്പെട്ടിട്ടില്ല. അയ്യുന്നീ യേശു ജനിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവർ വാഗ്ദാനം ചെയ്തപ്പെട്ടത് പ്രാപിച്ചില്ല എന്ന് വെച്ചാൽ രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ പ്രാപിച്ചിട്ടില്ലായിരുന്നു, അതുവഴിയുള്ള അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റു പറയുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, അവർ ദൂരെ നിന്ന് അവർക്ക് ആത്മീയ മേഖലയിൽ അവർക്കൊരു വെളിപാടുണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച്. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വെളിപാടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവർ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണെന്ന്, ഈ ലോകത്തിൽ അവർ ഒരു യാത്രയാണെന്നും അവർക്ക് വേറെ ഒരു ഭവനമുണ്ടെന്നും ആ ഭവനം വിശ്വാസം വഴി അവർക്ക് പ്രാപിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ സഞ്ചരിക്കുക, ഒരു യാത്രയാണ് സഹോദര. അതുകൊണ്ട് ഈ യാത്ര ആയതുകൊണ്ട് ഈ യാത്ര ചെയ്യുന്ന ആ രാജ്യവുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. ലോകമായിട്ട് യാത്ര ചെയ്യുന്ന ലോകത്തിലാണ്, ലോകവുമായിട്ട് അവർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഒരു കാര്യം മനസ്സിലായി, അവരുടെ ഒരു ഭവനത്തിലേക്കാണ് പോകുന്നതും വിശ്വാസം വഴി ആ ഭവനം ഭവനത്തിലുള്ള അവിടെ ജീവിക്കുവാനുള്ള ഒരു അവകാശം അവർക്ക് പ്രാപിക്കുവാൻ പറ്റുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, സോറി 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, അവിടെയും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ അത് നമ്മളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പൗരത്വം ഈ ലോകത്തിലേതല്ല, നമ്മളുടെ പൗരത്വം സ്വർഗരാജ്യത്തിലേതാണ്. ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി. നമ്മളെ അവിടുത്തെ അവൻ വാഗ്ദാനം യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം വാഗ്ദാനം ചെയ്തതുപോലെ, 3-ാമത്തെ വചനത്തിൽ വാഗ്ദാനം ചെയ്തതുപോലെ, ഞാൻ ആയിരിക്കുന്നു അടുത്ത് നിങ്ങളുമായിരിക്കുക, ഞാൻ തിരികെ വന്ന് നിങ്ങളെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നത് പിതാവിൻ്റെ സന്നിധിയിലേക്കാണ്, വഴിയും സത്യവും ജീവനാകുന്ന
ആ യേശുവാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകം നമ്മളുടെ ഒരു എന്താ പറയുന്നത് ദീർഘകാലം ഒരു വാസസ്ഥലമല്ല, താൽക്കാലികമായ ഒരു 80 വർഷം അല്ലെങ്കിൽ അങ്ങേയറ്റം പോയ 120 വർഷം ഈ ലോകത്തിൽ ജീവിക്കുവാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ നമ്മളുടെ ഭവനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ. അന്ന് തന്നെ ആ വ്യക്തികൾ വിശ്വാസത്തിൽ മരിച്ചവർ വിശ്വസിച്ച കാര്യം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ഏറെ ആ യേശുവിനെ അറിയുകയും യേശുവിൻ്റെ വചനങ്ങളൊക്കെ ശ്രവിച്ച് ഹല്ലേലൂയ ദൈവം എന്തുമാത്രം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം അവരെക്കാൾ എന്തുമാത്രം സഹോദര സഹോദരി, നമ്മൾ ഈ ലോകത്തിലൊരു യാത്ര മാത്രമാണ്. ഈ ലോകത്തിലല്ല എൻ്റെ ശാശ്വതമായ ഭവനം. ആത്മീയ ഭവനം എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ 2 കൊരിന്ത്യർ 5:20 പറയുന്ന പോലെ ഞാനൊരു സ്ഥാനപതിയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ക്ഷേമം ഈ ലോകത്തിൽ അത് അന്വേഷിക്കാൻ വേണ്ടി ദൈവം എന്നെ വിട്ടതാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തിലും യേശുവിനെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനുമുള്ള ഒരു ദൗത്യം വെച്ചിട്ടാണ് ദൈവം എന്നെ ഇങ്ങോട്ട് താൽക്കാലികമായി അയച്ചിരിക്കുന്നത്. എൻ്റെ ശാശ്വതമായ ഭവനം ദൈവം സ്വർഗത്തിലാണെന്നും ആ ഭവനം ദൈവം എനിക്ക് നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട് അല്ലേ, പിതാവിന് അവിടെ വളരെയേറെ വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്, ആ ഭവനത്തിലാണ് ഞാൻ വസിക്കാൻ പോകുന്നതൊക്കെ. ഇതൊക്കെ വിശ്വാസം വഴിയാണ്. അപ്പോൾ അവർ വിശ്വാസത്തിൽ മരിച്ചു. ഇവരെല്ലാവരും എബ്രായകീഴിലും 11:13 പറയുന്നു, ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറയുന്നത് ദൈവത്തിനുള്ള വാഗ്ദാനങ്ങളിലും ഉടമ്പടികളിലും വിശ്വസിച്ചു. അവരെക്കുറിച്ചാണ് ദൈവം വളരെയേറെ എന്താ പറയുന്നത് സന്തോഷപൂർവ്വം വചനത്തിൽ അവരുടെ പേരുകളൊക്കെ ഇട്ടത്. ഹല്ലേലൂയ. പലരുടെയും പേരിൽ ഇടാൻ സ്ഥലമില്ലാതെ കേട്ടോ. അവർ നല്ല വിശുദ്ധിയിലുള്ളവരല്ല എന്നുള്ളതല്ല, പക്ഷെ വചനം തന്നെ പറയുന്നുണ്ട് എല്ലാവരെ കുറിച്ചും. അതിനകത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഇണങ്ങിയൊരു ഹൃദയമുണ്ടായിരുന്ന ദാവീദിനെ കുറിച്ചും വെറുതെ ഒരു വാക്ക് മാത്രം, ദാവീദിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വളരെയേറെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളെല്ലാവരും വിശ്വാസത്തിലാണ് മരിച്ചത്. അങ്ങനെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം തന്നിരിക്കുന്ന ഉടമ്പടികളിലുള്ള വിശ്വാസം. പിന്നെ ഓൾസോ ദർ ഇസ് എ നമ്മൾക്ക് ദൈവം നന്മ തിന്മയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. അതനുസരിച്ച് നന്മ മാത്രം ചെയ്യുകയും തിന്മ ഒഴിവാക്കിയിട്ടുള്ളൊരു ജീവിതം അങ്ങനെ നയിക്കുന്നവരൊക്കെ ദൈവം പറയുന്നുണ്ട്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള കാര്യം കേട്ടോ. ഹല്ലേലൂയ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച് മരിച്ചവരെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചവരാണ്. അവർ ദൈവസന്നദ്ധിയിലാണെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവർക്കാണ് ഒരു പ്രത്യാശയുള്ളത്. ഹല്ലേലൂയ. ഒരു സ്വർഗീയ പ്രത്യാശ, ദൈവം നിരാശനാക്കാത്ത ഒരു സ്വർഗീയ. കാരണം നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നീതിയുടെ ഒരു ജീവിതം നയിക്കുന്നതാണ്. നമ്മൾ റോമാർക്കുള്ള ലേഖനം, ഹല്ലേലൂയ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പല റോമാർക്കുള്ള ലേഖനമല്ല, അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 5:24 വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ഏനോക്കിനോട് കൂടി ഏനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏനോക്കിനെ കുറിച്ച് പറയുന്നത് ഏനോക്ക് ദൈവത്തോടുകൂടി ദൈവത്തോടുകൂടി നടന്നെന്ന് പറയുകയാണെങ്കിൽ വെളിപാട് പുസ്തകം 19:13 വചനം പറയുന്നുണ്ട് അവൻ്റെ നാമം ദൈവവചനമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഏനോക്ക് ദൈവവചനത്തോടുകൂടി നടന്നു എന്ന് വെച്ചാൽ ദൈവം അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ നടന്നു എന്ന് വെച്ചാൽ ദൈവത്തെ സ്നേഹിച്ച് അവൻ നടന്നു. ദൈവവുമായിട്ട് എന്താ പറയുന്നത് ഒരു നിയമലംഘനമില്ലാതെ നീതിയുടെ പാതയിൽ അവൻ നടന്നു ഏനോക്ക്. പിന്നെ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് നടന്നതിനെക്കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 6:9 വചനം നോവ, നോവയെക്കുറിച്ച് പറയുന്നുണ്ട് അവനും ദൈവത്തോടുകൂടി നടന്നു. അവിടെ നോവയെക്കുറിച്ച് കുറച്ചും കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവനൊരു നീതിമാനായിരുന്നു. ഹി വാസ് എ ജസ്റ്റ് മാൻ, നീതിമാനാണ്. പിന്നെ അവൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ പെർഫെക്റ്റായിരുന്നു, എല്ലാം പൂർണ്ണതയിലുള്ള വ്യക്തിയായിരുന്നു. പിന്നെ പറയുന്നുണ്ട് അങ്ങനെ ആയതുകൊണ്ട് അവൻ നോവ ദൈവത്തോടുകൂടി നടന്നു. അപ്പോൾ അവൻ ജസ്റ്റായിരുന്നു, ഈ വസ് നീതിമാനായിരുന്നു നോവ. അപ്പോൾ സഹോദര, നമ്മൾ ഈ നീതിമാനെക്കുറിച്ച് റോമാർക്കുള്ള ലേഖനം 1:17 വചനം പറയുന്നുണ്ട്.
അവിടെ പറയുന്നുണ്ട് അതിൽ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നീതിമാനാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് ആ വചനം വളരെ വ്യക്തമായിട്ട് ആ നീതിമാനെക്കുറിച്ച് പറയുന്നു. ഇച്ചിരി കൂടെ എലാബറേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കാം. ഫോർ ഇൻ ഇറ്റ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ആസ് ഇറ്റ് ഇസ് റിട്ടൺ ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. അപ്പോൾ ആ വചനത്തിൻ്റെ 16 വായിച്ചാൽ നല്ലതാണ്. അവിടെ പറയുന്നുണ്ട് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല, എന്തുകൊണ്ടെന്നാൽ അത് വിശ്വസിക്കുന്ന ഏവർക്കും യഹൂദന ആദ്യവും പിന്നെ വിജാതിയർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന സഹോദര. മതമല്ല, ആചാരമല്ല, അനുഷ്ഠാനമല്ല, പാരമ്പര്യമല്ല, ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനം. എന്ന് വെച്ചാൽ വചനം ആരാണ്? നേരത്തെ കേട്ട് വെളിപാട് 19:13 അവൻ്റെ നാമം ദൈവവചനമാണെന്ന്. അവനാരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. മനുഷ്യനല്ല, മനുഷ്യ നിർമ്മിതമായ ഒന്നുമല്ല, അല്ല മനുഷ്യൻ കൽപ്പനയിട്ടിട്ട് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് തന്നതൊന്നുമല്ല നമ്മളെ രക്ഷിക്കുന്നത്. യേശുവാണ്, യേശു വചനമാണ്, വചനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫോർ ഇൻ ഇറ്റ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വെളിപ്പെട്ടത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതുകൊണ്ട് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് നീതിമാൻ ജീവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ നീതിമാൻ എന്ന് പറയുന്നത് ജസ്റ്റ് അല്ലേ, വചനത്തിൽ വിശ്വസിച്ച്. ഹല്ലേലൂയ. അപ്പോൾ നോയെക്കുറിച്ച് പറയുന്നത് ദാറ്റ് ഹീ വാസ് എ ജസ്റ്റ് മാൻ, നീതിമാനായിരുന്നു അവൻ, പെർഫെക്റ്റ് ആയിരുന്നു അവൻ, ദൈവത്തോടുകൂടി നടന്നു എന്നാണ് നോയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദര, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നോയെ തീർച്ചയായിട്ടും രക്ഷ പ്രാപിച്ചതാണ് അല്ലേ, കാരണം അവൻ നീതിമാനായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നതിന് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നോവ ജനിച്ചത്. പക്ഷെ നോവയ്ക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ വിശ്വസമുണ്ടായിരുന്നു. അവിടെ പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കാതെ പെട്ടകം പണിതു അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണയാണ് നമ്മളെ നീതിമാനാക്കുന്നത്. അങ്ങനെ നമുക്കറിയാം എബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരെല്ലാവരും യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ജനിച്ചവരാണ്. പക്ഷെ അവരെല്ലാവരും വിശ്വാസത്തിലാണ് ജീവിച്ചത്. എബ്രഹാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ആസ്പെക്റ്റ് നമുക്ക് ഇനിയും വേറൊരു ടോക്കിൽ ഇച്ചിരി കൂടെ ആഴമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പുള്ളവർക്കും രക്ഷയുണ്ടെന്ന്. കാരണം രക്ഷ അല്ല എന്ന് പറയുന്നത് നീതിമാനാണ്. നീതിമാൻ ആരാണ്? ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവനാണ് നീതിമാൻ. ഹല്ലേലൂയ. അത് നമുക്ക് ഒരു വേറൊരു ഒരു ടോപ്പിക്ക് തന്നെയായിട്ട് നമുക്ക് എടുക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാർക്കുള്ളതിന് 3:26 വചനത്തിൽ അതൊന്ന് ഞാൻ വായിക്കാം എന്താണെന്നുള്ളത്. ടു ഡെമോൺസ്ട്രേറ്റ് അറ്റ് ദ പ്രസൻറ്റ് ടൈം ഹിസ് റൈച്ചസ്നെസ് ഹീ ദറ്റ് ഹീ മൈറ്റ് ബി ജസ്റ്റ് ആൻഡ് ദ ജസ്റ്റിഫയർ ഓഫ് വൺ ഹു ഹാസ് ഫെയ്ത്ത് ഇൻ ജീസസ്. അപ്പം അവൻ ഈ കാലഘട്ടത്തിൽ അവനൊന്ന് വെളിപ്പെടുത്തണം, അവൻ്റെ നീതി ഒന്ന് വെളിപ്പെടുത്തണം. എന്തിനാണ്? അവൻ നീതിമാനാണെന്നും അവൻ നീതിയുടെ ദൈവമാണെന്നും അവൻ നമ്മളെ നീതീകരിക്കുന്നവനാണെന്നും. യേശു നീതിമാനാണെന്നും യേശു അവനിൽ വിശ്വസിക്കുന്ന ഏവരെയും നീതീകരിക്കുന്നവനാണെന്നും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. നമുക്കറിയാം യേശു ക്രിസ്തു നിയമം പൂർത്തീകരിക്കുവാനാണ് വന്നത്, അത് അസാധുവാക്കുവാനല്ല. അപ്പോൾ പിന്നെയും ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട് ഞാനല്ല നിങ്ങളെ വിധിക്കുന്നത്, പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാണ് നിങ്ങളെ വിധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു നമ്മളെ നീതീകരിക്കുന്ന ദൈവമാണ് അവൻ. അപ്പോൾ ഒരു സൈഡിൽ അവൻ നീതിമാനാണ് എന്ന് വെച്ചാൽ നിയമത്തിൻ്റെ ആവശ്യമെല്ലാം പൂർത്തീകരിക്കുന്നത് പാപത്തിൻ്റെ വേദന മരണമാണ് എങ്കിൽ ആ മരണ ശിക്ഷ നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്ന ദൈവവുമാണ്. അതേ സമയത്ത് തന്നെ എന്നെയും നിങ്ങളെയും ആ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നവനുമാണ്. ഇത് ഒരു വലിയ ആത്മീയ രഹസ്യമാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരിക്കൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം എല്ലാ ആരോടും ഈ ബൈബിൾ മുഴുവൻ ഒറ്റ വാക്കിൽ ഒറ്റ വചനത്തിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം
യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം 16-ാമത്തെ വചനമാണ്. എന്ന് വെച്ചാൽ ലോകം ദൈവം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഏവരും, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഏവർക്കും ഹല്ലേലൂയ നാശമില്ല, നിത്യജീവൻ അവരെ അവകാശമില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് ഹൂസോ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെറിഷ് ബട്ട് ഹാവ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഇത് ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്. യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ ഏകജാതനായ പുത്രനെ ബലിവസ്തുവായിട്ട് ഞാൻ അയച്ചു, ആ പുത്രൻ്റെ കാൽവരി കുരിശേൽ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ നശിച്ചു പോവുകയില്ല, അതിനുപരി നിനക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് നമ്മൾ റോമാർക്കുള്ളേനെ 3-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നമ്മൾ കേട്ടത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾക്ക് അവനൊന്ന് വെളിപ്പെടുത്തി തരികയാണ്, അവൻ്റെ നീതി, അവൻ്റെ നീതി വെളിപ്പെടുത്തി തരികയാണ്. എങ്ങനെയാണ്, അവൻ നീതിമാനാണെന്നും അവനിൽ വിശ്വസിക്കുന്ന ഏവരെയും അവൻ നീതീകരിക്കുന്നവനാണെന്നും. ഹല്ലേലൂയ, ഇതാണ് മനസ്സിലാക്കണം. ഒരു തരത്തിൽ നോക്കണം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ജഡ്ജുണ്ട്, ആ ജഡ്ജ് തന്നെയാണ് നമ്മളുടെ ശിക്ഷ ഏറ്റെടുക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അർഹതയുള്ളത് ശിക്ഷയാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്, അങ്ങനെയാണെങ്കിൽ മരണശിക്ഷയാണ്. പക്ഷേ നമ്മളെ വിധിക്കാൻ വരുന്ന ആ എന്താ പറയുന്നത്, ജഡ്ജ് തന്നെയാണ് എൻ്റെ നിങ്ങളുടെയും പാപം ഏറ്റെടുത്തിട്ട് ആ ശിക്ഷയും ഏറ്റെടുക്കുന്നത്. ഇതാണ് സഹോദരൻ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ഇത് നമുക്കൊന്ന് ഉൾക്കൊള്ളുവാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം, നമ്മൾക്ക് വേണ്ടി മരിച്ച് ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒരു വ്യക്തിയെയും നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല. കാരണം മരണശിക്ഷയ്ക്ക് അർഹതയുള്ള എന്നെ ഹല്ലേലൂയ യേശു ക്രിസ്തു വെറുതെ സൗജന്യമായിട്ട് നീതീകരിച്ച് എൻ്റെ ശിക്ഷ മരണ നിയമത്തിന് അസാധുവാക്കാതെ എൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. സഹോദര, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് ആ സ്നേഹം വെളിപ്പെട്ടത്. ഹല്ലേലൂയ, ബെത്ലഹേം പുൽക്കൂട്ടിലല്ല, യേശുവിൻ്റെ ശുശ്രൂഷ സമയത്തൊന്നുമല്ല, അത് വെളിപ്പെട്ടത് യേശു ഈ ലോകത്തിൽ വന്ന ദൗത്യം പൂർത്തീകരിച്ചപ്പോഴാണ്, ആ കുരിശേൽ യേശു മരിച്ചപ്പോൾ. അങ്ങനെ പിതാവിനോട് ഏറ്റു പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തീകരിച്ചു, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് സഹോദരൻ പൂർത്തീകരിച്ച എന്താണ്, എൻ്റെയും നിങ്ങളുടെയും നീതീകരണമാണ് പൂർത്തീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ സഹോദര, എന്തുമാത്രം ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, പിതാവിനെ നമ്മൾ സ്നേഹിക്കണം, യേശുവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവ് നമ്മളെ ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹിക്കണം. ആമേൻ, ആമേൻ.